കഴിഞ്ഞ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് മലബാർ ഭാഗത്ത് ഒരു ഉസ്താദ് കൺഫസ് ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധുക്കളും രക്ഷാകർത്താക്കളും ഒക്കെ വന്ന് ഈ ഉസ്താദിനോട് പറയുന്ന എന്താണുണ്ടായത് പെൺകുട്ടിക്കെതിരെയുള്ള സെക്ഷൽ മൊളസ്റ്റേഷൻ അതായത് സെക്ഷൽ അസോൾട്ട് ഈ ഉസ്താദ് പറയുന്നു ഇത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് ഇയാൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോണം പലയിടത്തും അതായത് മാധ്യമവും ഈ പറ പത്രം ഉൾപ്പെടെ വലിയ വലിയൊരു ഭാഗം മാധ്യമങ്ങളും ഉസ്താദന്മാരുടെയും പല ആൾക്കാരുടെയും മൈനറായിട്ടുള്ള സെക്ഷൽ അസോൾട്ട് ഇതിൻ്റെയൊക്കെ ജഡ്ജ്മെൻറ്റ് വരാൻ തുടങ്ങി ചിലർക്കൊക്കെ എഴുപത്തിരണ്ട് വർഷം ചിലർക്കൊക്കെ അറുപത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം അപ്പം ഇത് ഉള്ളവൻ അതായത് ഞാൻ വളരെ മുമ്പേ പറഞ്ഞു മലബാറില് സ്ത്രീകൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാകും എജ്യൂക്കേഷൻ ആണെന്ന് കാരണം അപ്പം അവിടെ മലബാറിലുള്ള ചൈൽഡ് റീഹാബിലിറ്റേഷൻ കൗൺസിലൊക്കെ കൊടുക്കുന്ന ഗവൺമെൻറ് ഓഫ് കേരളയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിമാണ് അപ്പം അദ്ദേഹത്തോട് സംസാരിക്കും വളരെ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട് ഈ മലബാറിലെ പല ഭാഗത്തും ഈ ഏറ്റവും കൂടുതൽ സെക്ഷൽ മോളസ്റ്റേഷൻ ചെയ്യുന്നത് അതായത് കൊച്ചുകുട്ടികളെ ഈ കൊച്ചു കുട്ടി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഈ പറയുന്ന ഉസ്താദുമാരുടെ എണ്ണം വളരെയധികം കൂടുതലായിരുന്നൊരു സമയത്ത് ഇപ്പോഴിത് മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞ് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി ഇതിൻ്റെ റീസൺ പുള്ളി പറയുന്നത് അധികം ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള പള്ളി മഹലുമായിട്ട് സംസാരിച്ച് ഈ കുട്ടിയുടെ ഈ പേരൻസും ഈ ഉസ്താദുമായിട്ടൊരു ലോഹ്യത്തിൽ വരുന്നു അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ ഉസ്താദുമാർ തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കും വളരെ സിമ്പിൾ എത്ര വയസ്സുള്ളയാൾ ഈ കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന രീതി ഇപ്പം മാറിയെന്ന് അതായത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട് ഈ അധികം പേരും ഈ ഈ ട്രിപ്പിൾ തലാക്കിനെയൊക്കെ എതിർക്കാൻ ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റുള്ള അവിടുത്തെ മുസ്ലിം പാർട്ടികളാണെങ്കിലും ഈ സമസ്തയാണെങ്കിലും കാന്തപുരമാണെങ്കിലും ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ യഥാർത്ഥ കണക്കെടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ മൂന്നും നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് റേറ്റ് ഉള്ളത് ഈ മലബാർ ഏരിയയിലാണ് മുസ്ലിങ്ങളുടെ ഏരിയയിലാണ് അതിനും കുറവ് വന്നിട്ടുണ്ട് കാരണം ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഈ പേരൻസ് ഇവർ ഗൾഫിലൊക്കെ പോയി സാമ്പത്തികമായി മാറ്റങ്ങളുണ്ടായി കുട്ടികളെ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നു അതായത് അതായത് ഈ പറയുന്നത് താഴേക്കടയിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നിടത്ത് സാമ്പത്തിക മാറ്റം ഗൾഫ് കൊണ്ടുണ്ടായി ഈ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ പറയുന്ന ആൺകുട്ടിയാണെങ്കിലും ആണെങ്കിലും ഇവർ പറയുവാൻ തയ്യാറാകുന്നു ഇന്നത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ കുട്ടിയെ എന്തെങ്കിലും വിഭ്രാന്തി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറ പുറത്ത് വരുന്നത് അതെ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് കാരണം ഇപ്പോഴും ഇമാരെ ശിക്ഷിക്കാൻ തുടങ്ങി കാരണം ഈ വൃത്തി കേട്ട ഉസ്താദന്മാരെ ശിക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് കാരണം ജനങ്ങൾക്ക് മടുപ്പായി തുടങ്ങി പല പെൺകുട്ടികളുടെയും കൊച്ചു പെൺകുട്ടികളുടെയും പേരൻസ് ഡെലിബറേറ്റായിട്ട് മദ്രാസയെ വിടുന്നില്ല കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവമാരുടെ സ്വഭാവം ഇതാണെന്നാണ് പറയുന്നത് കാരണം അതിനും മാറ്റമുണ്ടായി ആൺകുട്ടികളെ പോലും പുറത്തോട്ട് വിടുന്നില്ല ആലോചിച്ച് നോക്കുക കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് അപ്പം ഇപ്പോഴതിന് കുറച്ച് മാറ്റം ഉണ്ടായി പേടിച്ചിട്ട് ഇത് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ് ചെയ്തപ്പോഴേ ഒരു ഉണ്ടായി അതാണ് ഞാൻ പണ്ട് പറഞ്ഞത് മലബാറിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാകും ഈ അടിച്ചമർത്തി തകർത്തിരിക്കുന്ന പെൺകുട്ടികൾ അതായത് സ്ത്രീകളാണെങ്കിലും ഇവർ പുറത്ത് വരും കാരണം സ്ത്രീകൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഇവരെ എല്ലാവരും എതിർപ്പായിരുന്നു അവിടുത്തെ മുസ്ലിം സംഘടനകളാണെങ്കിലും ഈ പറയുന്ന മുസ്ലിം ലീഗാണെങ്കിലും മുസ്ലീം ലീഗിൻ്റെ കഴിഞ്ഞൊരു ഇടയ്ക്ക് ഒരു ഫോട്ടോ ഞാൻ കണ്ടു അവരുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ ആളങ്ങളാണ് കാരണം അത്രമാത്രം സ്ത്രീകളെ അടുപ്പിക്കാറില്ല എവിടെയും പിന്നെ അതിനുശേഷം ഇവരുടെ പിതൃസ്വത്തിനെപ്പറ്റി ഇപ്പം കഴിഞ്ഞിടയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായത് ചെന്നൈയിൽ അതിനെപ്പറ്റി അക്ഷരം ഇട്ടത് കാരണം പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്നും കൊടുക്കാതാക്കുക ഇപ്പം പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സമസ്തയുടെ നേതാക്കന്മാരെ മറ്റേ എം ടി ഉസ്താദ് ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഇറക്കി വിട്ട എം ഡി ഉസ്താദും കൂട്ടരെ അതേപോലെയുള്ള പല സംഘടനകളുടെ എ പി എ പിയുടെയും കൂട്ടരെയും മറ്റേ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വലിയ താക്കീതാണ് സംഭവം കാരണം ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി ഒരൊക്കെ മുസ്ലിം വിശ്വാസികൾ തന്നെയാണ് വള്ളിയിൽ പോകുന്നവർ തന്നെയാണ് കാരണം ഇതൊക്കെ ഒരു പരിധി പരിധിവിട്ടെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും അതുകൊണ്ടാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ഫോട്ടോയും ഇവരുടെ വീഡിയോയും കൺഫഷണൽ സ്റ്റേറ്റ്മെന്റൊക്കെ എടുത്ത് വീഡിയോ ആക്കി ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം പത്രങ്ങൾ നോയിക്കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇതുണ്ട് കാരണം ഇത്രമാത്രം കേസുകളോ കാരണം ഓരോ ദിവസവും ഓരോ ആഴ്ച രണ്ടോ മൂന്നോ നാലും പേരൊക്കെയാണ് ഉസ്താദന്മാരും ഈ പ്രായമുള്ളവർ പത്തോ അറുപത്തഞ്ചും വയസ്സുള്ളവരൊക്കെയാണ് ഈ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളൊക്കെ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ബേസിക്കലി ഇവൻ്റെയൊക്കെ സാധനം കട്ട് ചെയ്യണം അതാ ചെയ്യേണ്ടത് കാരണം എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്ത് എന്ത് ധൈര്യത്തിലാണ് ഇവർക്ക് ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകുന്നത് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട സംഭവം യു എ ഇ അവർ കഴിഞ്ഞിടയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നു കാരണം ആളുകൾക്ക് താമസിക്കാം മുസ്ലിങ്ങളല്ലാത്തവർക്ക് താമസിക്കാം പക്ഷേ അവിടെ സെക്ഷൽ നിയമങ്ങൾ സ്ട്രിക്റ്റായിട്ടും കൊണ്ടുവന്നു വളരെ സ്ട്രിക്റ്റാക്കി ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഇത് ഈ പറയുന്ന പോലെ സിമ്പിൾ നിയമമല്ല അതായത് നമ്മൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ഈ വീഡിയോയിൽ ഇതേപോലെയുള്ള നിയമങ്ങൾ ജനങ്ങൾ പുറ പുറത്തു വന്ന് പറയണം ഒരു കേസ് വന്നു പറഞ്ഞ പെൺകുട്ടിയുടെ ഈ സംഭവം നാട്ടുകാരറിഞ്ഞും വീട്ടുകാരറിഞ്ഞും മഹലറിഞ്ഞു ആ നശിച്ചൊന്നും പോവുകയൊന്നുമില്ല സോ സാഡ് നമ്മൾ പുറത്ത് തന്നെ പറയണം പുറത്ത് പറഞ്ഞിട്ട് ഈ വൃത്തിയേട് കാണിച്ചവനെ പണിഷ് ചെയ്യണം ആരാണെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ പെൺകുട്ടികൾ അതായത് നമ്മുടെ പെൺകുട്ടികളാണ് ആൺകുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുന്ന എത്രമാത്രം സീരിയസ് ആണ് ഈ സംഭവം കാരണം ഇമാര് ചുമ്മാ വെറും പ്രാ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഉസ്താദുമാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നോട് ഈ പറയുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് അധികം പേരും ഇതിനകത്ത് ഉസ്താദന്മാരാണിന് വലിയൊരു ശതമാനം ഇവർ വീട്ടിൽ തന്നെ ബഹളമുള്ളവന്മാർ ഒന്നിനും കൊള്ളാത്തവന്മാരും പഠിക്കാത്തവന്മാരെ പിടിച്ച് ഉസ്താദന്മാരാക്കുക അപ്പ അങ്ങനെയുള്ള അവൻ്റെ ആ സ്വഭാവം അവനെ കൗൺസില് ചെയ്ത് മാറ്റി മാറ്റുന്നതിന് മുമ്പ് അവര് ഉസ്താദായിട്ട് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വരുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് ക്രിമിനൽ സ്വഭാവമാണ് അതാണ് ആദ്യം മാറ്റേണ്ടത് ഇതിനകത്ത് മഹലും മറ്റുള്ള എൽഡേഴ്സും ഇടപെട്ട് കേസ് ഒതുക്കുകയല്ല ചെയ്യേണ്ടത് ഇവരെ ശിക്ഷിക്കണം ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു ഫ്രീഡം ഇവിടെ കൊടുക്കണം അല്ലാതെ നേരെ അങ്ങോട്ട് ചെറു ചെറു പ്രായ വരുമ്പോഴത്തേ മറ്റേ കണ്ണും മുഖവും എല്ലാവരും മൂടിക്കെട്ടിയിട്ട് ഇതാരും കാണണ്ട എന്നും പറഞ്ഞ അവന് അവന് ഉള്ള വൃത്തികേട് മുഴുവനും കാണിക്കുന്ന രീതിയിൽ ആക്കരുത് നമ്മള് നമ്മൾ സ്വയമേ അറിയേണ്ടത് ഇതിനകത്ത് മതം ഒന്നും അല്ല പറയുന്നത് കാരണം ഇതിനകത്ത് മതത്തെ നിങ്ങൾ ചേർക്കരുത് ഇത് പറയുന്ന സോഷ്യോളജിയുടെ ഭാഗമാണ് നമ്മുടെ ഒരു തലമുറയെ തന്നെ ന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തകർത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ച ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ കാരണം അവർ മിണ്ടത്തില്ല എന്താ മിണ്ടാത്തത് വോട്ട് പോകും ഈ പറയുന്ന ഉസ്താദന്മാരുടെ പാർട്ടി ഈ പറയുന്ന ലീഗ് ആണെങ്കിലും സമസ്തി ആണെങ്കിലും സുന്നി എ പി യു പി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഭാഗമുണ്ട് ഇവരെയൊക്കെ പിടിച്ച് വോട്ട് നേടിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെപ്പറ്റി മിണ്ടത്തില്ല ഇവിടെ ഉണ്ടാകുന്ന ഒരു സോഷ്യൽ റിഫോംസാണ് ഉണ്ടാകേണ്ടത് അതായത് നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറാകണം കാരണം ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ കാരണം ഇത് സോഷ്യൽ അനാർക്കിയാണ് നമ്മുടെ ഒരു കുട്ടിയെ സ്കൂളിലോ ഇവിടെ പഠിക്കാൻ വിടുമ്പോഴും അല്ലെങ്കിൽ മദ്രസെ പഠി പഠിക്കാൻ വിടുമ്പോഴും അവരെ ഇതേപോലെ അസോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏത് രീതിയിലാണ് ആ കുട്ടി പിന്നെ മാനസികമായി വിഭ്രാന്തിയിൽ ജീവിച്ച് ഏത് രീതിയിലായി മാറും എത്രമാത്രം ഡിപ്രഷനും അതും ഇതൊക്കെ കയറി വലിയ ബഹളമുണ്ടാകുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിന് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് കൊടുക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതേപോലെ വൃത്തികേട് കാണിക്കുന്ന തെറ്റ് കാണിക്കുന്നവരെ പണിഷ് ചെയ്യണം ലിറ്ററലി പണിഷ് ചെയ്യണം പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് പാഠമായി വരും ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്